കിടിലം ഡ്രിങ്ക് റെസിപ്പിയാണ്, ഒരു വെറൈറ്റി ഡ്രിങ്ക് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തോളൂ. ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടതാണ് സബ്ജ സീഡ്, കസ്കസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണ് അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കണം. ഒരു 2 മിനിറ്റ് നേരം കുതിർക്കാൻ വെച്ചാൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ വാഷ് ചെയ്തെടുക്കണം. ഒരു 3-4 തവണ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. സിമ്പിളായി ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ജഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച സബ്ജ സീഡ് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 3 ടേബിൾ സ്പൂണാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം. പഞ്ചസാര നല്ലതുപോലെ അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ 1/4 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, തിളപ്പിച്ച പാലല്ല, തണുത്ത പാലാണ്. ഇനി ഇതും നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഈ ഡ്രിങ്കിലേക്ക് ആവശ്യമായ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ വൈറ്റ് കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം മാത്രം യെല്ലോ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഫുഡ് കളറ് ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഫുഡ് കളറ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക. ഫുഡ് കളറ് യെല്ലോ ആണ് ചേർത്തിട്ടുള്ളത്. അല്പം മാത്രം ചേർത്തത് കൊണ്ട് നല്ല ഡാർക്ക് യെല്ലോ കളറൊന്നും കിട്ടിയിട്ടില്ല, ലൈറ്റ് ഗ്രീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ് ചെയ്യുക. ഡ്രിങ്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. നല്ല തണുപ്പോട് കൂടി കുടിക്കാനാണ് ഇതൊന്നും കൂടെ ടേസ്റ്റ്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ ജ്യൂസ് ഗ്ലാസ്സിൽ 6 ഗ്ലാസ് കറക്റ്റായിട്ട് ഡ്രിങ്ക് കിട്ടും. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ്സിലോട്ട് മാത്രമേ സെർവ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പിസ്ത സ്ലൈസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ, ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഫൈനൽ ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. പിന്നീട് അല്പം ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നേരെ ജ്യൂസിലോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഈ ഡ്രിങ്ക് സൂപ്പർ ടേസ്റ്റി ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്കാണ്.